നമസ്കാരം. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി വിരൽ തുമ്പിൽ. കൈറ്റ്സ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തയ്യാറാക്കിയിട്ടുള്ള മൂന്നാർ വിബ്ജിയോർ ആപ്പ് വഴിയാണ് ഇത് സാധ്യമാവുന്നത്. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയെ മൊത്തത്തിൽ പരിഷ്കരിക്കുന്നതിനും സഞ്ചാരി സൗഹൃദ മേഖലയാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം പുതിയ പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്ന് പദ്ധതി നടത്തിപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരിൽ ഒരാളായ ദേവികുളം സബ് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. മൂന്നാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ 7 ദിശകളായി തിരിച്ച് ഓരോന്നിനും മഴവില്ലിന് നിറങ്ങൾ നൽകി സഞ്ചാരി സൗഹൃദ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് കോവിഡിൻ്റെ ലോക്ക്ഡൗണും മറ്റ് നിയന്ത്രണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മൂന്നാറിലെ ടൂറിസം സെക്ടർ ശരിക്കും ഒരു തകർച്ചയുടെ വക്കിൽ തന്നെ ആയിരുന്നു. ഇപ്പം കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഈസ് ചെയ്ത ശേഷം ധാരാളം ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം 2019 ഏകദേശം ഒരു ഡിസംബർ കാലഘട്ടത്തിലാണ് ഒരു NGO ഈ ഒരു മൂന്നാറിലെ ടൂറിസം സെക്ടർ നമുക്കൊന്ന് റീവാമ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയയുമായിട്ട് അന്ന് നമ്മളെ സമീപിച്ചത്. അന്ന് അവർ ആ ഐഡിയ ജസ്റ്റ് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം കോവിഡ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ഈസ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതേ NGO ഉള്ള ആളുകൾ നമ്മളെ സമീപിക്കുകയും അതിനുശേഷം നമ്മൾ ഈ ഒരു വിബ്ജിയോ എന്നൊരു പ്രോജക്റ്റിന് നമ്മൾ ഒരു തുടക്കം കുറിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വിബ്ജിയോർ പ്രോജക്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ, മൂന്നാറിൽ പലപ്പോഴും വരുന്ന സഞ്ചാരികൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഒരു നോർമൽ ഒരു ടൂറിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വന്ന ആൾക്കാരായാലും യങ്ങായിട്ട് വന്ന ആൾക്കാരായാലും പലപ്പോഴും പോകുന്നതും അല്ലെങ്കിൽ കാണുന്ന സ്ഥലങ്ങളും ഒരേ രീതിയിലുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഇപ്പം മാട്ടുപ്പെട്ടി, എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ, ഈ ഭാഗങ്ങളൊക്കെയാണ് പലപ്പോഴും സന്ദർശിച്ചിട്ട് വരുന്നത്. മാത്രമല്ല, മൂന്നാറിൻ്റെ എന്താണ് യഥാർത്ഥ മൂന്നാർ, അല്ലെങ്കിൽ മൂന്നാർ യഥാർത്ഥത്തിൽ കാണാൻ എന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കാഴ്ചപ്പാട് പലർക്കും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകളും പറയുന്നത് മൂന്നാറിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടെ ഒന്നും കാണാനില്ല, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താ പറയുക ഒന്നും സാധാരണ കാര്യങ്ങൾ തന്നെയാണെന്നാണ്. പക്ഷേ ഒരു നമ്മളുടെ ഒരു ടൂറിസം എക്സ്പീരിയൻസും അതേപോലെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ബാക്കിയുള്ള അസോസിയേഷൻസ് ഇപ്പം ഹോട്ടലിയേഴ്സ്, മെർച്ചൻ്റ് അസോസിയേഷൻ, ടാക്സി ഡ്രൈവേഴ്സ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ട് വളരെയധികം സ്ഥലങ്ങൾ മൂന്നാറിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വളരെയധികം സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കാരണം എല്ലാം അന്വേഷിച്ച് പോയപ്പോൾ മനസ്സിലായത് ഈ മൂന്നാറിൽ എന്തൊക്കെ കാണാം എന്നുള്ളത് ഒരു വ്യക്തമായ ഇൻഫർമേഷൻ എങ്ങും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല വെബ്സൈറ്റുകളിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പോലും ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം അടിമാലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അടുത്തൊരു 3 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നാണെങ്കിൽ, കൊച്ചിയിൽ നിന്ന് വന്നു അടിമാലി റൂട്ടിൽ വരുന്ന ഒരാൾ, അപ്പോൾ ഒരു 3 ദിവസത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് പലപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന നമുക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല അതർ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ പലരും കബളിപ്പിക്കപ്പെടുകയും, അതുകൊണ്ട് തന്നെ മൂന്നാറിനെ പറ്റി ടൂറിസത്തെപ്പറ്റി ബാഡ് ഫീഡ്ബാക്ക് പലപ്പോഴും ഈ പറയുന്ന ഫോറങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവും അതോടൊപ്പം തന്നെ ഈ ഒരു ഫീഡ്ബാക്കും കിട്ടിയതിൽ നിന്നാണ് ശരിക്കും ഈ വിബ്ജിയോ ടൂറിസത്തിനൊരു തുടക്കം കുറിച്ചത്. വിബ്ജിയോ ടൂറിസത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ, ഇൻഫർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആക്കുക. അത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാറിനെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ 7 റൂട്ടുകൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ചില റൂട്ടെന്ന് പറയുമ്പോൾ ഒരു റൂട്ട് മൂന്നാർ വട്ടവട റൂട്ട്, മൂന്നാർ മറയൂർ ഭാഗത്തേക്കൊരു റൂട്ട്, മൂന്നാർ കൊളുക്കുമല സൂര്യനെല്ലി ഒരു റൂട്ട്, അതേപോലെ തന്നെ മൂന്നാർ അടിമാലി ഒരു റൂട്ട്, അങ്ങനെ ഒരു 7 റൂട്ട്, മൂന്നാർ മാങ്കുളം റൂട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട്, പലപ്പോഴും മൂന്നാറിൽ തന്നെ ചരിത്രപ്രധാനമായ പല സ്ഥലങ്ങളും ഉണ്ട്. ആ സ്ഥലങ്ങളൊന്നും പലപ്പോഴും ആളുകൾ വന്ന് കണ്ടിട്ട് പോകാറില്ല, അല്ലെങ്കിൽ അറിയാവുന്നവർ മാത്രം കണ്ടിട്ട് പോകുന്നൊരു സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട് കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു 7 റൂട്ടുകൾ, അപ്പോൾ മഴവില്ലിൻ്റെ നിറത്തിലുള്ള രീതിയിലുള്ള 7 റൂട്ടുകളാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ റൂട്ടിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസും കാര്യങ്ങളുണ്ട്.